വോൾട്ട് മാ, ഞാൻ ചോദിച്ചു, നിങ്ങൾ നിദ്രയിലാണോ? അയാൾ മറുപടി പറഞ്ഞില്ല. പക്ഷേ അയാളുടെ ചുണ്ടുകൾ വിറയ്ക്കുന്നത് കാണപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ചോദ്യം പല തവണ ആവർത്തിച്ചു. മൂന്നാം തവണ ചോദിച്ചപ്പോൾ അയാളുടെ ശരീരം മുഴുവൻ വിറകൊണ്ടു. തുറക്കാൻ ഭാവിച്ച കൺപോളകൾക്കിടയിലൂടെ നേത്രഗോളത്തിൻ്റെ ഒരു വെള്ളരേഖ അനാവൃതമായി. ചുണ്ടുകൾക്കിടയിലൂടെ ശ്വാസം പോലെ ഒരു നേർത്ത മന്ത്രണം വാക്കുകളായി പുറത്തു വന്നു. അതെ, നിദ്രയിലാണ്, എന്നെ ഉണർത്തരുത്. ആ അവസ്ഥയിൽ എന്നെ മരിക്കാൻ അനുവദിക്കൂ. ഞാൻ വീണ്ടും അയാളുടെ കൈകാലുകൾ പരിശോധിച്ചു. അവയെപ്പോഴും മരം പോലെ ദൃഢമായിരുന്നു. വലത് കൈ മുൻപത്തെ പോലെ തന്നെ എൻ്റെ കൈകളുടെ നിർദ്ദേശമനുസരിച്ച്. ഞാൻ അയാളോട് വീണ്ടും ചോദിച്ചു, നിങ്ങൾക്കിപ്പോഴും നെഞ്ചുവേദന അനുഭവപ്പെടുന്നുണ്ടോ വോൾമാർ? ഉത്തരം പെട്ടെന്നായിരുന്നു, പക്ഷെ മുൻപത്തേക്കാൾ നേർത്ത സ്വരത്തിൽ. വേദനയില്ല, ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അയാളെ ചോദ്യം ചെയ്യുന്നത് ബുദ്ധിയായി തോന്നിയില്ല. പുലർച്ചയ്ക്ക് ഡോക്ടർ എഫ് വരുന്നതുവരെ അയാളെ ശല്യപ്പെടുത്തിയതേയില്ല. അയാളെപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നതിൽ ഡോക്ടർ അതിരില്ലാത്ത അത്ഭുതം പ്രകടിപ്പിച്ചു. നാടിമിടുപ്പും കണ്ണാടിയും ഉപയോഗിച്ച് ശ്വാസവും പരിശോധിച്ചതിന് ശേഷം വീണ്ടും അയാളോട് സംസാരിക്കാൻ ഡോക്ടർ എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ വീണ്ടും ശ്രമിച്ചു, വോൾട്ട്മാർ, നിങ്ങളിപ്പോഴും നിദ്രയിലാണോ? ആദ്യത്തെ തവണ പോലെ കുറച്ച് മിനിറ്റുകൾക്ക് ശേഷമാണ് മറുപടി കിട്ടിയത്. ഇടവേളയ്ക്കിടെ വിധേയൻ സംസാരിക്കാനുള്ള ശക്തി സംഭരിക്കുകയാണെന്ന് തോന്നി. നാലാമത്തെ തവണ ചോദിച്ചപ്പോൾ നേർത്തൊരു ശ്വാസം പോലെ തീർത്തും ശ്രവണയോഗ്യമല്ലാത്ത വിധത്തിൽ അയാൾ പറഞ്ഞു, അതെ, ഞാൻ ഇപ്പോഴും നിദ്രയിലാണ്, മരിച്ചുകൊണ്ടിരിക്കുന്നു. മരണം അയാളെ കീഴടക്കുന്നതുവരെ ഇനി അയാളെ ശല്യപ്പെടുത്തരുതെന്നായിരുന്നു ഡോക്ടർമാരുടെ ആഗ്രഹവും അഭിപ്രായവും. മരണം ഏതാണ്ട് മിനിറ്റുകൾക്കുള്ളിൽ സംഭവിക്കുമെന്നായിരുന്നു അവർ സൂചിപ്പിച്ചത്. അതിനു മുൻപ് ഒരിക്കൽ കൂടി അയാളോട് സംസാരിക്കാമെന്ന് തീരുമാനിച്ച് ഞാൻ പഴയ ചോദ്യം തന്നെ ആവർത്തിച്ചു. ഞാൻ ചോദിച്ചപ്പോൾ വിധേയൻ്റെ മുഖത്ത് ശ്രദ്ധേയമായൊരു മാറ്റമുണ്ടായി. കണ്ണുകൾ സാവധാനം മുകളിലേക്ക് മറിഞ്ഞ് കൃഷ്ണമണികൾ മുകളിലേക്ക് അപ്രത്യക്ഷമായി. അയാളുടെ ചർമ്മത്തിന് ശവതുല്യമായൊരു നിറം കൈവന്നു. കവിളുകളിൽ വ്യക്തമായി തിരിച്ചറിയാമായിരുന്ന അയാളുടെ നുണക്കുഴികൾ അപ്രത്യക്ഷമായി. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കത്തിച്ചു വെച്ചൊരു മെഴുകുതിരി ഊതിക്കെടുത്തിയതുപോലെയാണ്. മുകളിലത്തെ ചുണ്ടുകൾ പല്ലുകളെ അനാവൃതമാക്കിക്കൊണ്ട് വിട്ടകന്നു. കീഴ്ത്താടി ഒരു കുലുക്കത്തോടെ താഴേക്കടരുകയും ചീർത്ത് കറുത്ത നാക്ക് അനാവൃതമാക്കിക്കൊണ്ട് വായ മലർക്കെ തുറക്കുകയും ചെയ്തു. മരണക്കിടക്കയിലെ ഭീകരതകൾ കണ്ടു പരിചയമില്ലാത്തവരായിരുന്നില്ല അവിടെ കൂടിയിരുന്നവരാരും. പക്ഷേ ആ നിമിഷത്തെ വോൾഡ്മോറിൻ്റെ രൂപം ഭാവനകൾക്കപ്പുറമാം വിധം ഭീകരമായിരുന്നു. അതുകൊണ്ട് തന്നെ കിടക്കയിൽ നിന്നൊരു നിമിഷം എല്ലാവരും ഒന്ന് പിന്നോട്ട് മാറി. ഈ ആഖ്യാനത്തിൻ്റെ വായനക്കാർക്ക് അവിശ്വസനീയമെന്ന് തോന്നുന്ന ഇടയുള്ള ഭാഗത്ത് നാം എത്തിയെന്ന് എനിക്ക് തോന്നുന്നു. തുടരുകയെന്നത് മാത്രമാണ് എൻ്റെ കർത്തവ്യം. വോൾഡ്മോറിൻ്റെ ശരീരത്തിലിപ്പോൾ ജീവൻ്റെ ഒരു ലക്ഷണവും ബാക്കിയുണ്ടായിരുന്നില്ല. അയാൾ മരിച്ചുവെന്ന് വിധിയെഴുതിക്കൊണ്ട് അയാളുടെ ചുമതല നേഴ്സുമാരെ ഏൽപ്പിച്ച് പിൻവാങ്ങാൻ ഒരുങ്ങവെയാണ് അയാളുടെ നാവിൽ ശക്തമായ പ്രകമ്പനമുണ്ടാകുന്നത്, ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് ഏതാണ്ട് ഒരു മിനിറ്റോളം നീണ്ടുനിന്നു. ഇതിനുശേഷം അയാളുടെ അടർന്ന ചലനമില്ലാത്ത താടിയലുകൾക്കിടയിൽ നിന്നൊരു ശബ്ദം പുറത്തു വന്നു. അത് വിവരിക്കാൻ ശ്രമിക്കുക എന്നതൊരു ഭ്രാന്തൻ ശ്രമമായിരിക്കണം. പുറത്തു വന്ന ശബ്ദത്തിൽ വാക്കുകളെന്ന് തോന്നുന്ന രണ്ടോ മൂന്നോ ഖണ്ഡങ്ങളുണ്ടായിരുന്നു. ആ ശബ്ദം പരുക്കനും മുറിഞ്ഞതും പൊള്ളയുമായിരുന്നു. സമാനമായൊരു ശബ്ദം അന്നുവരെ മാനുഷികത്തിൻ്റെ ചെവികളിൽ പതിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന ഒരേ കാരണം കൊണ്ട് തന്നെ അത് ഭീതിജനകമായിരുന്നു. പക്ഷേ ചില കാര്യങ്ങൾ ഞാൻ നിന്നും ഇന്നും കരുതുന്നു. ആ ശബ്ദത്തിൻ്റെ ധ്വനിയിൽ അയാളുടെ അഭൗമമായ അസ്തിത്വത്തിൻ്റെ സൂചനകളുണ്ടായിരുന്നുവെന്നതാണത്. ആ ശബ്ദം ചെവികളിലേക്ക് എത്തിയത് കുറഞ്ഞ പക്ഷം എൻ്റെ ചെവികളില്ലെങ്കിലും ഒരു വലിയ ദൂരത്തിനപ്പുറത്ത് നിന്നായിരുന്നു. ശബ്ദം വളരെ വ്യക്തമായിരുന്നു, വാക്കുകൾ പോലെ വ്യക്തമായി വേറിട്ട് നിൽക്കുന്നത്. കുറച്ച് മിനിറ്റുകൾക്ക് മുൻപ് ഞാൻ അയാളോട് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അയാളിൽ ആ പ്രതികരണമുണ്ടായത്. പുറത്തു വന്ന വാക്കുകൾ ഇതായിരുന്നു, അതെ, അല്ല, ഞാൻ ഉറങ്ങുകയായിരുന്നു, ഇപ്പോൾ ഞാൻ മരിച്ചു. അവിടെയുണ്ടായിരുന്ന ആർക്കും അത് തെറ്റാണെന്ന് തോന്നിയില്ല. ഈ വാക്കുകളുണ്ടാക്കിയ വിവരണ അതീതമായ നടുക്കം മറച്ചുവെക്കാൻ ആരും ശ്രമിച്ചതുമില്ല. തിയഡോർ എന്ന വിദ്യാർത്ഥി അത് കേട്ട് മോഹാത്സ്യപ്പെട്ടു. നേഴ്സുമാർ ഉടൻ ആ മുറി വിട്ടു. അവരെ പിന്നീട് തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. എൻ്റെ വികാരങ്ങൾ എന്തായിരുന്നുവെന്ന് പൂർണ്ണമായും വായനക്കാർക്ക് വിശദീകരിക്കാനാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു മണിക്കൂർ നേരത്തേക്ക് ഞങ്ങൾ ആരും തന്നെ ഒരക്ഷരം ഉരിയാടിയില്ല. മിസ്റ്റർ തിയഡോറിന് ബോധം തിരിച്ചു കിട്ടിയപ്പോൾ ഞങ്ങൾ വീണ്ടും വോൾഡ്മോറിലേക്ക് ശ്രദ്ധ തിരിച്ചു. അയാളുടെ അവസ്ഥ ഞാൻ ഒടുവിൽ വിവരിച്ചതുപോലെ തന്നെയായിരുന്നു.
ഇത്തവണ കണ്ണാടി ഉപയോഗിച്ച് പരിശോധിച്ചിട്ടും ശ്വാസം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. കൈകളിൽ നിന്ന് രക്തമെടുത്ത് പരിശോധിക്കാനുള്ള ശ്രമവും പരാജയപ്പെട്ടു. ആ കൈകളിപ്പോൾ എൻ്റെ നിയന്ത്രണത്തിലായിരുന്നില്ല എന്നതും പ്രത്യേകം പറയണം. അയാളിപ്പോഴും മോഹനിദ്രയ്ക്ക് വിധേയനാണെന്നതിൻ്റെ ഒരേ ഒരു ലക്ഷണം ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോഴുള്ള നാവിൻ്റെ പ്രകമ്പനമായിരുന്നു. അയാൾ മറുപടി പറയാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് തോന്നി. പക്ഷേ അതിനുള്ള ഇച്ഛാശക്തി അയാൾക്കുണ്ടായിരുന്നില്ല. ഞാനല്ലാതെ മറ്റാരും ചോദിക്കുന്ന ചോദ്യങ്ങളും യാതൊരുവിധ പ്രതികരണവും ഉണ്ടാക്കിയില്ല. വിധേയൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള എല്ലാ വസ്തുതകളും ഞാനിപ്പോൾ വിവരിച്ചു കഴിഞ്ഞുവെന്നാണ് എനിക്ക് തോന്നുന്നത്. പുതിയ രണ്ട് നേഴ്സുമാർ വരുത്തിയതിന് ശേഷം 10 മണിയോടെ ഞാനും ഡോക്ടർമാരും തിയഡോറും അവിടെ നിന്ന് പോയി. ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വോൾഡിമോറിൻ്റെ അടുത്ത് മടങ്ങിയെത്തി. അയാൾ അതേ അവസ്ഥയിൽ തന്നെ നിലകൊണ്ടു. ഇനിയിപ്പോൾ അയാളെ ഉണർത്തുന്നതിൻ്റെ ഔചിത്യത്തെക്കുറിച്ചും പ്രായോഗികതയെക്കുറിച്ചും ഞങ്ങൾ ചർച്ച ചെയ്ത് തുടങ്ങിയിരുന്നു. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ചൊരു പ്രയോജനവുമില്ലെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. ഇതുവരെയുള്ള പരീക്ഷണത്തിൽ നിന്നും മരണത്തെ നീട്ടിവെക്കാൻ മോഹനിദ്രയുടെ സ്വാധീനത്തിന് കഴിയുമെന്ന് തെളിഞ്ഞിരുന്നു. ഇപ്പോൾ അയാളെ ഉണർത്താൻ ശ്രമിക്കുന്നത് അയാളുടെ ശരീരം വേഗത്തിൽ ഇല്ലാതാകുന്നുവെന്ന് ഉറപ്പാക്കാനും സഹായിക്കൂ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അന്നു മുതൽ കഴിഞ്ഞ ആഴ്ചയുടെ അവസാനം വരെ, അതായത് 7 മാസത്തെ ഇടവേളയ്ക്കപ്പുറം, ഞങ്ങൾ എല്ലാ ദിവസവും വോൾഡിമോറിൻ്റെ വീട് സന്ദർശിച്ചു. ഡോക്ടർമാരുടെയും മറ്റ് മെഡിക്കൽ സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ ഇക്കാലം അത്രയും വോൾഡിമോർ ഞാൻ മുൻപ് വിവരിച്ച പ്രകാരം തന്നെ നിലകൊണ്ടു. നേഴ്സുമാരുടെ സമ്പൂർണ്ണ ശ്രദ്ധ അയാളിലുണ്ടായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അയാളെ ഉണർത്തുക, അല്ലെങ്കിൽ ഉണർത്താൻ ശ്രമിക്കുക എന്ന പരീക്ഷണം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചത്. ഈ പരീക്ഷണത്തിൻ്റെ നിർഭാഗ്യകരമായ അന്ത്യമാണ് സ്വകാര്യ വൃത്തങ്ങളിൽ പലതരം ചർച്ചയ്ക്ക് വഴിമരുന്നിട്ടത്. വോൾഡിമോറിനെ മോഹനിദ്രയിൽ നിന്നുണർത്താൻ തികച്ചും സാധാരണമായ രീതിയാണ് ഞാൻ പ്രയോഗിച്ചത്. കുറച്ച് സമയത്തേക്ക് അതിൻ്റെ ഫലം നിരാശാജനകമായിരുന്നു. കൺപോളകളിലുണ്ടായ മാറ്റമായിരുന്നു ഉണർച്ചയുടെ ആദ്യ ലക്ഷണം. കൺപോളകൾക്കിടയിൽ നിന്നും രൂക്ഷമായ ദുർഗന്ധത്തോടെ മഞ്ഞ നിറത്തിലുള്ളൊരു ദ്രാവകം പുറത്തേക്ക് ഒഴുകുന്നതായി കാണപ്പെട്ടു. തുടർന്ന് മുൻപത്തെപ്പോലെ വോൾഡിമോറിൻ്റെ കൈകളെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ ചെയ്തത്. പക്ഷേ ആ ശ്രമം പരാജയപ്പെട്ടു. പിന്നീട് ഡോക്ടർ എഫ് അയാളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ഞാൻ താഴെ പറയുന്ന ചോദ്യം അയാളോട് ചോദിച്ചു. മിസ്റ്റർ വോൾഡിമോർ, ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്ന് ഒന്ന് വിശദീകരിക്കാമോ? പെട്ടെന്ന് അയാളുടെ കവിളുകളിൽ നുണക്കുഴികൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. നാവ് വിറയ്ക്കുകയോ തുറന്നിരുന്ന വായ്ക്കുള്ളിൽ വന്യമായി ചലിക്കുകയോ ചെയ്തു. ഒപ്പം ഞാൻ മുൻപ് വിവരിച്ച തരത്തിലുള്ള ഭീകരമായൊരു സ്വരം പുറത്തേക്ക് വന്നു. ദൈവത്തെ ഓർത്തെന്നെ വീണ്ടും ഉറക്കൂ. വേഗം വേഗം, അതല്ലെങ്കിൽ എത്രയും വേഗം എന്നെ ഉണർത്തൂ. ഞാൻ മരിച്ചു കഴിഞ്ഞുവെന്ന് നിങ്ങളോട് പറയുന്നു. ഒരു നിമിഷത്തേക്ക് ഞാൻ വിറങ്ങലിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നുപോയി. ആദ്യം ഞാൻ അയാളെ ഉറക്കാൻ ശ്രമിച്ചെങ്കിലും ആ ശ്രമം പരാജയപ്പെട്ടപ്പോൾ വീണ്ടും ഉണർത്താൻ ആത്മാർത്ഥമായി പരിശ്രമിച്ചു. ഈ ശ്രമം വിജയിക്കുന്നുണ്ടെന്ന് താമസിയാതെ എനിക്ക് ബോധ്യമായി. മുറിയിലുണ്ടായിരുന്നവരെല്ലാം വിധേയൻ ഉണരുന്നത് കാണാൻ തയ്യാറായി കഴിഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് നടന്നത് എന്താണെന്ന് പ്രതീക്ഷിക്കാൻ ഒരു മനുഷ്യജീവിക്ക് പോലും സാധ്യമായിരുന്നില്ല. വിധേയൻ്റെ നാവിൽ നിന്നും മരിച്ചു മരിച്ചു എന്ന വാക്കുകൾ പുറത്തേക്ക് തെറിച്ചു വീഴുമ്പോൾ ഞാൻ അയാൾക്ക് പൂർണ്ണമായും മോഹനിദ്രയിൽ നിന്നുണരുന്നതിനായുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തു. പെട്ടെന്നൊരു നിമിഷാർത്ഥത്തിനുള്ളിൽ അയാളുടെ ശരീരം ഞങ്ങളുടെ കൺമുന്നിൽ വെച്ച് ദ്രവിച്ചഴകിയൊലിച്ചു. വെറുപ്പുളവാക്കുന്ന ചീഞ്ഞഴുകിയൊരു ദ്രാവകം മാത്രം ആ കിടക്കയിൽ അവശേഷിച്ചു.